60 കാലഘട്ടങ്ങളിൽ മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ പഠിച്ചവരുടെ സംഗമം മധുരസ്മരണകളുടെ തിരയിളക്കമായി. ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ എത്തിപ്പെട്ടവർ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ഒരുക്കിയ പരിപാടിയിൽ പങ്കെടുത്തു. മടപ്പള്ളി കോളേജ് ലിറ്ററേച്ചർ ഹാളിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം കോളേജ് പ്രിൻസിപ്പൽ മീര ഉദ്ഘാടനം ചെയ്തു. അധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. സന്തോഷം എന്തെന്നാൽ, ഈ പ്രായത്തിലും നിങ്ങളെല്ലാം ഒത്തുകൂടി നിങ്ങളുടെ കലാലയത്തിലേക്ക് എത്തിയല്ലോ എന്നുള്ള സന്തോഷമാണ്. വീട് കഴിഞ്ഞാൽ അടുത്ത വീട് എന്ന് പറയുന്നത് നമ്മളുടെ കലാലയം തന്നെയാണ്. ആ കലാലയത്തിലേക്ക് വർഷങ്ങൾക്ക് ശേഷം എത്തിച്ചേരുക എന്ന് പറയുന്നത് അതിലേറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ഇങ്ങനെയൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ഒത്തുകൂടാനായിട്ട് ഉള്ളൊരു മാനസിക അവസ്ഥ ഉണ്ടാക്കിയതിന് തന്നെ അത് തന്നെ വലിയൊരു മഹത്തരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിൽ നിങ്ങൾ പഠിച്ചു പോയ കലാലയത്തിലെ കുട്ടികളെ സഹായിക്കുക എന്ന് പറയുന്നതും വളരെയധികം വിലപ്പെട്ടൊരു കാര്യമാണ്. നന്നായി പഠിക്കുന്ന കുട്ടികൾ, ഇവിടെ വരുന്ന ഭൂരിഭാഗം കുട്ടികളും വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ചു വരുന്ന കുട്ടികൾ തന്നെയാണ്. അങ്ങനെയുള്ള കുട്ടികൾ, നല്ല പഠനത്തിൽ മുന്നോക്കം നിൽക്കുന്നവരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുമായിട്ടുള്ളവരെ കണ്ടുപിടിച്ച് അവർക്കൊരു ധനസഹായം ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള കാര്യമാണ്. ആ കാലഘട്ടത്തിൽ പഠിച്ചിറങ്ങിയ ഒട്ടേറെ പൂർവ്വ വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കുചേർന്നു. ചടങ്ങിൽ മടപ്പള്ളി സ്വദേശിയും പൂർവ്വ വിദ്യാർത്ഥിയുമായ വിജയചന്ദ്രൻ IAS മുഖ്യാതിഥിയായി. മോഹൻദാസ്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 3 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. 10,000 രൂപയാണ് സ്കോളർഷിപ്പായി നൽകിയത്. സമൂഹത്തിലെ ഉന്നത പദവിയിലിരിക്കുന്നവരാണ് ഇവിടെ എത്തിയവരിൽ ഒട്ടുമിക്കവരും. അധ്യാപകരും ഡോക്ടറും കളക്ടറും എഞ്ചിനീയർമാരുമടക്കം പഴയ സ്കൂൾ വിദ്യാർത്ഥികളെ പോലെ വേദിയിലെത്തിയത് ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മകളായി. കോളേജ് സ്ഥാപിതമായ കാലത്ത് മൊട്ടക്കുന്നായിരുന്നുവെന്നും 50 വർഷങ്ങൾക്കിപ്പുറം ഇവിടെയുണ്ടായ മാറ്റങ്ങൾ എത്ര വലുതാണെന്ന് ഉൾക്കൊള്ളുന്നുവെന്നും റിട്ടയേർഡ് IAS ഉദ്യോഗസ്ഥരും മടപ്പള്ളിയിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ വിജയചന്ദ്രൻ ഓർക്കുന്നു. സോഷ്യൽ മീഡിയകളെ ആശ്രയിക്കുന്ന പുതുതലമുറയും 60 കാലഘട്ടത്തിലെ പഠിതാക്കളും തമ്മിൽ വലിയ അന്തരമുണ്ടെന്നും ഇവർ പറയുന്നു. പഠിക്കുവാനുള്ള അവസരവും സാഹചര്യവും എല്ലാം പഴയതിനേക്കാൾ ഇന്നാണ് ഉള്ളതെന്നും ഇവർ പറഞ്ഞു. എനിക്ക് തോന്നിയത്, എൻ്റെ അന്വേഷണം എന്നുള്ളൊരു വിഷയത്തെ പറ്റി സംസാരിക്കാം. നമ്മളെല്ലാവരും അന്വേഷികളാണ്, എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും അന്വേഷിക്കുന്നു. അത് ചിലരെ സംബന്ധിച്ചിടത്തോളം എന്താണെന്നുള്ളൊരു ഒരു വ്യക്തമായ രൂപം ഉണ്ടാവില്ല, ചിലർക്ക് വ്യക്തമായ രൂപം ഉണ്ടാവും. എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് മടപ്പള്ളിയാണ് എൻ്റെ വീട്, പഴയ സ്കൂളിൻ്റെ അടുത്തായിരുന്നു. അവിടുന്ന് ഞങ്ങൾ വീട് മാറി വേളുബസാറിൻ്റെ അങ്ങോട്ട് മാറിയപ്പോഴും അവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ തലയിലൊക്കെ വെച്ച് ഇങ്ങനെ കൊണ്ടുവരികയാണ്. അന്നേരം അമ്മയുണ്ട് കൂടെ. അപ്പോൾ അമ്മ എന്നോട് ഇങ്ങനെ ആധ്യാത്മിക കാര്യങ്ങളിൽ, എനിക്ക് അങ്ങനെ അമ്പലത്തിൽ പോക്ക് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ അമ്മയോട്, അമ്മേ, നമുക്കൊരു ഒരു ബുദ്ധിപരമായ ഒരു ഉത്തരം കിട്ടിയെങ്കിൽ നമുക്ക് അമ്പലത്തിൽ പോകാനും അതുപോലെ പ്രാർത്ഥിക്കാനൊക്കെ തോന്നുന്നു. അപ്പോൾ അതിനൊരു ബുദ്ധിപരമായ ഉത്തരം കിട്ടണം എന്ന് പറഞ്ഞു. ഇവനെന്തോ പറയുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മയെന്ന് വിട്ടു. അപ്പോൾ അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടുള്ള ഒരു പറയാൻ പറ്റിയ ഒരു സംഭവം എന്നുള്ളത്. അപ്പോൾ അന്ന് മുതൽ അന്വേഷണമാണ്, ബുദ്ധിപരമായ ഒരു വിശദീകരണം ഇതിനൊക്കെ.